സമൂഹ മാധ്യമത്തിൽ അശ്ലീല സന്ദേശം അയച്ച വിവരം വീട്ടിൽ പറഞ്ഞതിന് വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി. വിദ്യാർത്ഥിയുടെ കണ്ണിന് പരുക്കേറ്റു. കോഴിക്കോട് പുത്തൂർ സ്വദേശി മുർഷാദിനെതിരെ കൊടുവള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഈ മാസം 22-നായിരുന്നു സംഭവം. പ്രതി ഒളിവിലെന്ന പോലീസ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ആൻമരിയ, ഈ കേസിലെ പ്രതിയായ കോഴിക്കോട് പുത്തൂർ സ്വദേശി മിർഷാദ് ഈ പരാതിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് അശ്ലീല സന്ദേശം അയച്ചിരുന്നു. ഈ സംഭവം തുടർന്ന് ഈ യുവതി ഈ പ്രതിയുടെ വീട്ടിൽ പറയുകയും ചെയ്തു. ഇതിലുള്ള പ്രതികാരം എന്ന നിലയിലാണ് പോയിൽക്കടവ് ഗ്രൗണ്ടിന് സമീപം വെച്ച് ഈ പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷം അസഭ്യ വർഷം നടത്തുകയും കണ്ണിൽ കുത്തുകയും ചെയ്തത്. ഈ പരാതിക്കാരി തുടർന്ന് സംഭവം പോലീസിലും വീട്ടിലും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതിയായ മിർഷാദിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പരാതി നൽകിയതിന് പിന്നാലെ ഈ പ്രതി നാടുവിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൊടുവള്ളി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണമാണ് നടത്തി വരുന്നത്. പ്രതി ഉടൻ തന്നെ പിടികൂടുമെന്നാണ് കൊടുവള്ളി പോലീസ് അറിയിക്കുന്നത്. അൻമരിയ, ശരി. സമൂഹ മാധ്യമത്തിൽ അശ്ലീല സന്ദേശം അയച്ച് വിവരം വീട്ടിൽ പറഞ്ഞതിന് വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി. വിദ്യാർത്ഥിയുടെ കണ്ണിന് പരുക്കേറ്റു. പ്രതി ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും രാഹുൽ സുരേഷ്.